ജോർജ്ജൻ തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ പ്രണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പരിപാടി വെൽഫെയർ പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CPIM സസ്പെൻഡ് ചെയ്ത തിരുവമ്പാടി MLA കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ ജോർജ്ജൻ തോമസിനെതിരെ പാർട്ടി അന്വേഷണം നടത്തിയാൽ മാത്രം പോരെന്നും അനധികൃത സമ്പാദനത്തിനെതിരെ സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്തി ജോർജ്ജൻ തോമസിനെ തുറങ്കല്ലടിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. ഭൂമി കയ്യേറ്റം, അനധികൃത സ്വത്ത് സമ്പാദനം, വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും അക്കമിട്ടുകൊണ്ടാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഴുവൻ പാർട്ടിയുടെ അന്വേഷണ കമ്മിറ്റി അത് കണ്ടെത്തുകയും അത് സത്യമാണെന്ന് തെളിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ മേഖലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച ജോർജ്ജൻ തോമസിനെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നതുവരെ വെൽഫെയർ പാർട്ടി സമര പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും. വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി EKK ബാവ, ട്രഷറർ ലിയാഖത്ത് അലി മുറമ്പാത്തി, വൈസ് പ്രസിഡന്റ് ജാഫർ മാസ്റ്റർ, മുക്കം നഗരസഭാ കൗൺസിലർ ഗഫൂർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.